ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ഡോക്ടർ ശ്രീകുമാർ, വെൽനസ് സൊല്യൂഷൻസിൽ നിന്നാണ്. ഇന്ന് 2021 മെയ്യിൽ നാം ഇന്നിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ലോകം മുഴുവൻ, അത് നമ്മുടെ നാടുമുണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ലോകവും, ഒരു മഹാമാരിയുടെ ഭയങ്കര പിടിയിലമർന്നിരിക്കുകയാണ്. മനുഷ്യരെ ഒന്ന് പുറത്തേക്ക് ഇറക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു അവസ്ഥയിലാണ്. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ മതി, 2019 ഏകദേശം നവംബർ ഡിസംബർ മാസങ്ങളിൽ ആരോരും അറിയാതെ ഒരു ചെറിയ പ്രദേശത്ത് ചെറിയൊരു ജലദോഷപ്പനി ആരംഭിച്ചു. അതിൽ നിന്ന് അത് വളർന്ന് വലുതായി ഒരു എപ്പിഡമിക്കായി പല രാജ്യങ്ങളിലേക്ക് പോയി. അതിനുശേഷം അതൊരു മഹാമാരിയാണെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചു. ജാനുവരി 2020 ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് ഇപ്പം മെയ് ആയി. ഒരു അറുതിയും നമ്മൾ കാണുന്നില്ല. അന്നും നമ്മൾ ലോക്ക്ഡൗണിൽ പോയി, ഇന്നും ലോക്ക്ഡൗണിലിരിക്കുന്നു. ഇപ്പം ശരിക്കും നമ്മളിതിൻ്റെ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റിയൊരു സാമാന്യ ബോധം ഉണ്ടാകുന്നത് വളരെ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ സാംക്രമിക രോഗങ്ങളുടെ വരവ്, ശരിക്കും പറഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങൾ, നമ്മൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ, HIV, പിന്നെ കുറേ ബേർഡ് ഫ്ലൂ, H5N1, H1N1. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം മെർസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ടായി, അതായത് ഒരു മിഡിൽ ഈസ്റ്റ് സാർസ് ആണത്, സൗദി അറേബ്യയിൽ നിന്ന് ആരംഭിച്ചത്. ഏകദേശം 15% ആൾക്കാരിലെ മരണത്തിലേക്ക് തള്ളിവിടാൻ കഴിവുള്ളൊരു ഇത് വന്നു. അതുപോയി. അതിനുശേഷം 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ COVID-19 എന്ന് പറയുന്ന ഒരു മഹാമാരി വന്നത്. പക്ഷേ ഈ മഹാമാരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 1% താഴെ ജനങ്ങളെ മാത്രമേ മരണത്തിലേക്ക് തള്ളിവിടുന്നു. ഇപ്പോൾ ഒരു നേരത്തെ ഉണ്ടായ പല രോഗങ്ങളെ അപേക്ഷിച്ച് ഇതിന് മാരകമായിട്ടുള്ളൊരു ഇത് കുറവാണെങ്കിലും ധാരാളം പേരിലിത് വരുന്നു. ലോകം മുഴുവൻ ഇത് പടരുന്നു. പലർക്കും ഇതിൻ്റെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ വന്നതിന് ശേഷം നമ്മൾ ജീവിക്കേണ്ടി വരുന്നു. ഒരു വശത്ത് നമ്മൾ ഈ സാംക്രമിക രോഗങ്ങളുടെ കാര്യം പറയുമ്പോൾ, അതിനോടൊപ്പം കഴിഞ്ഞ ഒരു 3-4 ദശാബ്ദങ്ങളായി നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ചില രോഗങ്ങൾ, ആദ്യം ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങി. എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രമേഹം വന്നു കഴിഞ്ഞാൽ അതൊരു സ്റ്റാറ്റസ് സിംബലായി. പക്ഷെ അതൊക്കെ മാറി ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, ഹൃദ്രോഗം, ക്യാൻസർ, ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള അസുഖങ്ങൾ എന്നുവേണ്ട, സ്ട്രോക്ക്, ധാരാളം രോഗങ്ങൾ, ഈ രോഗങ്ങളിൽ നിന്നും വരാത്ത ഒരു കുടുംബങ്ങൾ പോലും ഇന്ന് കാണാൻ വഴിയില്ല. ഒരു ചിലപ്പോൾ ഒരു വ്യക്തി പോലും ചിലപ്പോൾ കാണാൻ വഴിയില്ല. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളാണ്. ഇതൊന്നുമില്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കോ മാനസിക രോഗമോ എന്തെങ്കിലും നമ്മളിലേക്ക് വന്ന് ചാടുന്നുണ്ട്. അപ്പം ഇത് ഒരു സൈഡിൽ കൂടി ഇത് വളർന്ന് വളർന്ന് വളർന്നു വരുന്നു. അതിനോടൊപ്പം ഈ സാംക്രമിക രോഗങ്ങളും വളരുന്നു. പക്ഷേ ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോകം പുരോഗമിക്കുകയായിരുന്നു. പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രീതികളും വിദ്യാഭ്യാസ നയങ്ങളും പലതും മാറി. നമ്മൾ ഇന്ന് പലതരത്തിലുള്ള ക്വാളിഫിക്കേഷൻസും ഒക്കെ വെച്ച് എനിക്ക് തോന്നുന്നു കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ, മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതെല്ലാം, ഈ പുരോഗമനങ്ങളെല്ലാം വന്നു, വിദ്യാഭ്യാസം ഉണ്ടായി, ശാസ്ത്ര സാങ്കേതിക രംഗം വളരെ വളരെ വളർന്നു. ശരിക്കു പറഞ്ഞാൽ അവിടെ തിരുന്നുകൊണ്ട് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാം എന്നൊരു സ്ഥിതിവിശേഷം ഇന്നുണ്ടായി. ഇതിനെ പരിപോഷിപ്പിക്കാനായിട്ട് മനുഷ്യർ, അതായത് നാം, പലതരത്തിലുള്ള നിയമങ്ങളും റെഗുലേഷൻസും എല്ലാം കൊണ്ടുവന്നു. എല്ലാം കൊണ്ടുവരുമ്പോഴും മനുഷ്യരെ ഓരോ സൈഡിൽ കൂടെ ചിറകെ അരിഞ്ഞുകൊണ്ടിരുന്നു. ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സാധനം എടുത്ത് കളഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള പ്രക്രിയകൾ, കാരണം ഇത് പറഞ്ഞു വരുന്നത് മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ്. പക്ഷേ
നാം നോക്കിയാൽ മനുഷ്യർക്ക് മാത്രം മതിയോ ഈ വളർച്ച? ഇത്രയും വളർന്ന നമുക്ക് എന്തുകൊണ്ട് ഇന്ന് മുറിയുടെ പുറത്തിറങ്ങാൻ വയ്യ? ഇത്രയും പുരോഗതി ഉണ്ടായിട്ടും 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സ്പാനിഷ് ഫ്ലൂ വന്നതുപോലെ എല്ലാവരും മുറിക്കാതിരിക്കുക, സേഫ് ഡിസ്റ്റൻസ്, മാസ്ക്, അതേപോലെ തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ വയ്യ. മാനുഷിക സമ്പർക്കങ്ങൾ വിലക്കുകയാണ്. ശരിക്കു പറഞ്ഞാൽ ഒരു സാമൂഹിക ആരോഗ്യം വളരെ മോശമായി. നമ്മൾ ഞങ്ങളൊക്കെ മെഡിസിൻ പഠിക്കുമ്പോൾ ഒരു ആരോഗ്യത്തിനെ 4 തിരിച്ചു: മെൻ്റൽ, ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഹെൽത്ത് എന്നായിരുന്നു. ഇപ്പോൾ നേരത്തെ മൈൻഡ് പോയി, ശരീരത്തിലെ ആരോഗ്യങ്ങളൊക്കെ പോയി, സ്പിരിച്വൽ ഹെൽത്ത് പണ്ടേ പോയതാണ്. പക്ഷേ ഇപ്പോൾ സാമൂഹിക ആരോഗ്യം, കാരണം മനുഷ്യർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ വയ്യ. മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം, മറ്റുള്ള മൃഗങ്ങൾക്കൊരു കുഴപ്പമില്ല. മനുഷ്യരെ അകത്തിരുത്തിയിട്ട് മറ്റുള്ള മൃഗങ്ങൾ ഇന്ന് ഓടിച്ചാടി നടക്കുന്നു സ്വാതന്ത്ര്യത്തോടെ. മനുഷ്യനെ ഒരു ജയിലിൽ പിടിച്ചിടുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടാക്കി. തികച്ചും തിരിച്ചൊരു കാര്യം ചോദിച്ചാൽ, ഈ പുരോഗമനവും ഈ വളർച്ചയും ഈ ഒരു ഗതിക്കു വേണ്ടിയായിരുന്നു? ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണോ മനുഷ്യൻ പഠിക്കുന്നതും ഈ വളർച്ചയും ഇതെല്ലാം ഉണ്ടായത്? പക്ഷേ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ സഹിച്ച് പലരുടെയും ജീവിതം നോക്കിയാൽ നമുക്ക് കാണാം, പലരുടെയും അല്ല, ഓൾമോസ്റ്റ് എല്ലാവരുടെയും മാനസികമായും ശാരീരികമായും പീഡിക്കപ്പെട്ടും തളർന്നും ഈ ലോകത്ത് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ഇതിനു വേണ്ടിയാണോ നാം ജനിച്ചത്? ഈ ഒരു ചോദ്യം ചോദിച്ചാൽ എല്ലാവർക്കും ഒറ്റുത്തരമുള്ളൂ: ഒരിക്കലും അല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ സ്ഥിതിവിശേഷത്തിൻ്റെ കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ശരിക്കുള്ളൊരു ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും നമുക്ക് കിട്ടും. ജനനം മുതൽ മരണം വരെ നോക്കുകയാണെങ്കിൽ, ജനിച്ച് വീഴുമ്പോൾ തുടങ്ങുന്ന മാനസിക ടെൻഷൻ ഒരു കുട്ടിക്ക്, മരിക്കാൻ പോകുമ്പോൾ പോലും ടെൻഷനാണ്, എവിടെ പോയാണ് മരിക്കുന്നത്, ഏത് ആശുപത്രിയിലാണ്, ഏത് കണ്ണാടി കൂടി കിടക്കണം, ഏത് വെന്റിലേറ്റർ കിടന്ന് മരിക്കണം എന്നുള്ള ഇതുവരെ തീരുമാനിച്ചു. കാരണം ജനനവും മരണവും ആശുപത്രിയിലായി. പഴയ കാലത്ത് നോക്ക്, ജനനവും മരണവും വീടുകളിലാണ്, അവരവർ ജനിച്ച സ്ഥലത്ത്. ഇന്ന് ജനിച്ച സ്ഥലം ആശുപത്രി, ഏണ്ട ആശുപത്രി കിടന്ന് മരിക്കുന്നു, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ഇത് ഇതിന് വേണ്ടിയാണോ നമ്മൾ ഈ ഒരു സ്ഥിതിയിലേക്ക് പുരോഗതി എന്ന് പറഞ്ഞ് നമ്മൾ കയറി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല രീതിയിൽ സംശയങ്ങളുണ്ടാവും. ഇത് കൂടുതൽ വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഇതിന് എന്ത് വേണമെന്നുണ്ടെങ്കിലും അതിന് നമ്മളൊരു ഒരു വില കൊടുക്കണം, ഒരു വ്യവഹാരം എന്ന് വേണേൽ പറയാം. പക്ഷേ വ്യവഹാരത്തിൻ്റെ രീതി ഇന്ന് പണമായി. എന്തിനും പണം വേണം. ഒന്ന്, ജനിക്കുന്നതിന് പണം വേണം, ജീവിക്കുന്നതിന് പണം വേണം, പഠിക്കുന്നതിന് പണം വേണം, ആശുപത്രി പോയ പണം വേണം, മരുന്നിന് പണം വേണം, ഇനിയും വെള്ളം കുടിക്കാൻ പണം വേണം, ഇനിയും ഇപ്പം എല്ലായിടത്തും കണ്ടു പോലെ ഓക്സിജൻ കിട്ടുന്നില്ല, ഇനിയും ശ്വസിക്കണമെങ്കിലും പണം വേണം. ആ സ്ഥിതി വിശേഷത്തിലേക്ക് നമ്മുടെ പുരോഗതി വന്നു ചേർന്നു. ഇത് ഇത്രയും വിദ്യാഭ്യാസവും ഇതെല്ലാം നേടിയതിന് ശേഷം നമ്മൾക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ രോഗചികിത്സകൾ വളരെ വളരെ ഭംഗിയായിട്ടും വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചു, വളരെ വളർന്നു. പക്ഷേ അതിനുശേഷവും നമ്മുടെ പ്രയാസങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും യാതൊരു വിഘ്നവും കൂടാതെ അതും മുമ്പോട്ട് പോയി എല്ലാവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് എന്താണെന്ന് നോക്കിയെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഒരു അസുഖത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടുന്ന വഴികൾ ആലോചിക്കും. അസുഖത്തിനെ പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള മരുന്നുകളോ അതിനുള്ള ഓരോ അസുഖത്തിനും പ്രത്യേകം പ്രത്യേകമായിട്ട് നോക്കുമ്പോൾ ഇതൊന്നും നമ്മുടെ ശരീരത്തിന് ബാധകമല്ല. അപ്പം അങ്ങനെ വന്നു. അതുപോലെ തന്നെ ചികിത്സാവിധിയും അങ്ങനെ വന്നപ്പോൾ പ്രോട്ടോക്കോൾ പ്രകാരമുള്ള ചികിത്സയായി. ഇതൊന്നും ശരീരം അംഗീകരിക്കുന്നൊരു കാര്യമല്ല. അപ്പം ഇതിൽ നിന്ന് എന്താണ് ഒരു പോംവഴി? ആദ്യമായി നമുക്ക് വേണ്ടത്, ഇന്ന് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് വളരെ ഭയത്തോടു കൂടിയാണ്. ടെൻഷനും ഭയവും ഇത് രണ്ടും ഭയങ്കരമായിട്ടുണ്ട്. ഈ ഭയം മാറിയെങ്കിലേ പറ്റുള്ളൂ. ഈ ഭയം മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറാൻ പഠിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം അവരവരുടെ സ്വന്തമാണ് എന്നുള്ള ആ ഒരു ബോധം ഉണ്ടാക്കണം. നമുക്ക് പോയി വേറൊരാളുടെ ആരോഗ്യം നേരെയാക്കാൻ പറ്റില്ല. സ്വന്തം ആരോഗ്യം നേരെയാക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ആവശ്യം.
ആരോഗ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ആരോഗ്യം ഉണ്ടായാൽ നമുക്ക് ശരീരത്തിലെ കോശങ്ങൾക്ക് വളരെ സന്തോഷവാൻ വരാം. ആ സന്തോഷം കോശങ്ങൾക്കുണ്ടെങ്കിൽ നാം എന്ന് പറയുന്ന വ്യക്തിക്കും ആ സന്തോഷമുണ്ടാകും. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയം എന്ന് പറയുന്നത് മാറും. ഞാനിവിടെ ഉത്തമ ഉദാഹരണമായിട്ട് കാണിക്കാൻ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ രണ്ട് വ്യക്തികളുണ്ടായിരുന്നു, മഹാത്മാഗാന്ധിയും മദർ തെരേസയും. ലോകത്തിൽ ഒന്നിനെയും ഭയമില്ലാതെ അവർക്ക് വേണ്ട ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയി. കോടിക്കണക്കിന് ജനങ്ങൾ അതിനെ പിന്താങ്ങി പുറമേ പോയി. കാരണം ഇത്രയേ ഉള്ളൂ, അവർ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, അവരുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് വേണ്ടുന്ന ആരോഗ്യം കൊടുത്തു. അപ്പോൾ ഭയം എന്ന് പറയുന്നൊരു സാധനമാണ് പോയി. ഈ ഭയം ഇന്ന് പക്ഷേ നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളിലും ജനറേറ്റ് ചെയ്യുന്ന ഭയമാണ്. സ്കൂളിൽ പോകണമെങ്കിൽ പരീക്ഷ, അതുപോലെ തന്നെ ഇപ്പം രോഗങ്ങളെപ്പറ്റി പേടിപ്പിക്കുക. ഇന്ന് തന്നെ നോക്കിയാലും പത്രങ്ങളിലും മറ്റിടത്ത് എവിടെ നോക്കിയാലും രോഗത്തിൻ്റെ ഭീകരാവസ്ഥയെപ്പറ്റി മാത്രമേ ഉള്ളൂ. അതിൻ്റെ നമ്മളുടെയാണ് പ്രശ്നം എന്നുള്ള കാരണം കാണിക്കുന്ന ഒരു സാധനങ്ങളും അതിനകത്തില്ല. ഇപ്പം ശരിക്കു പറഞ്ഞാൽ ഇതിന് എന്താണൊരു മരുന്ന്? ഒരു നമ്മളിന്ന് ഉണ്ടാക്കുന്ന മരുന്ന് കൊണ്ട് ഇതൊന്നും മാറത്തില്ല. കാരണം ശരീരത്തിന് മരുന്നുകൾ കൊണ്ടല്ല ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. ശരീരത്തിനാവശ്യമുള്ള സാധനങ്ങൾ കൊടുത്ത് ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിച്ചാൽ നമ്മളുടെ അസുഖങ്ങൾ മാറി നിൽക്കും. ശരിക്കു പറഞ്ഞാൽ ആരോഗ്യം ആണ് മരുന്ന്. ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രിവെൻറ്റീവ് മെഡിസിൻ. അത് ഓരോ വ്യക്തിഗത ആരോഗ്യങ്ങൾ വർദ്ധിപ്പിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. ഇനിയും രോഗം വന്നാലും രോഗത്തിനെയല്ല ചികിത്സിക്കേണ്ടത്, രോഗിയെയാണ്. ആ വ്യക്തിക്ക് വേണ്ടുന്നതാണ് കൊടുക്കേണ്ടത്. രോഗത്തിനെതിരെ മരുന്നുകൾ ഫലപ്രദമായിരിക്കും. ഈ മരുന്നുകൾ ഫലപ്രദമാകണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ അതിനനുസരിച്ചുള്ള ലെവലിലേക്ക് നമ്മൾ ആരോഗ്യപരമായിട്ട് കൊണ്ടുവരണം. ശരിക്കു പറഞ്ഞാൽ ഇന്ന് നമുക്ക് നമ്മുടെ ആരോഗ്യരംഗത്ത് പറ്റിയിരിക്കുന്നത് നമ്മുടെ ശാരീരിക ഫങ്ഷൻ പ്രവർത്തനം നന്നാകാൻ വേണ്ടുന്നൊന്നും ചെയ്യുന്നില്ല. അതിന് പകരം അസുഖങ്ങളെ കണ്ടുപിടിക്കുക, അസുഖങ്ങൾക്കെതിരെ ചികിത്സിക്കുക, അസുഖങ്ങൾക്കെതിരെ മരുന്ന് കൊടുക്കുക, അസുഖങ്ങൾക്കെതിരെ പലതും കാണിക്കുക. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിൽ ഭയവും ടെൻഷനും മാത്രമേ ഉള്ളൂ. ഇത് മാറിയിട്ട് ആരോഗ്യ പരിപാലനം, ആരോഗ്യത്തിന് വേണ്ടുന്ന അവബോധം സൃഷ്ടിക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു പോക്കിന് ഒരറുതി വരികയും സുഖമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. താങ്ക് യു.